ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവോടെ ഇന്നത്തെ തലമുറയ്ക്ക് റേഡിയോ അന്യമായെങ്കിലും റേഡിയോയിലെ വാർത്തകളും പാട്ടുകളും കേൾക്കുന്നത് ദിനചര്യയായി മാറിയ കുറച്ചു പേരെങ്കിലും ഇപ്പോഴുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും കാതിലങ്ങ് മുഴങ്ങിയിടും. റേഡിയോയ്ക്കുമുണ്ട് ഒരു ദിനം. February 13 ലോക റേഡിയോ ദിനമായി നാം ആചരിക്കുന്നത്. 1946 February 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചതിൻ്റെ ആദരവ് സൂചകമായാണ് ഇത്തരത്തിൽ നാം ആഘോഷിക്കുക. സംവാദം, സഹിഷ്ണുത, സമാധാനം എന്നിവയാണ് ഈ വർഷത്തെ റേഡിയോ ദിനത്തിൻ്റെ പ്രധാന ആപ്തവാക്യം. പൊതുജനങ്ങൾക്കായി പാരീസിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 4 മണി വരെ നീളുന്ന പൊതുപരിപാടിയും യുനെസ്കോ ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. 2013 നടന്ന യുനെസ്കോയുടെ സമ്മേളനത്തിലാണ് February 13 റേഡിയോ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ആഗോളതലത്തിൽ ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക, ദൃശ്യ ശ്രവണ മാധ്യമങ്ങളെ ഉപയോഗിച്ച് സന്ദേശങ്ങൾ ലോക നേതാക്കളിലെത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് യുനെസ്കോ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 100 അവസാനം വരെ സന്ദേശങ്ങൾ കൈമാറാനും ലോകത്തിലുള്ള ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനുമുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു ഉപകരണമായിരുന്നു റേഡിയോ. അടിയന്തരാവസ്ഥ കാലത്തും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്ന കാലത്തും ജനങ്ങളുടെ ഇടയിൽ ഈ വിവരങ്ങൾ എത്തിക്കുവാനും സംരക്ഷണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുവാനും സഹായിച്ചത് റേഡിയോ തന്നെയായിരുന്നു. 1923 ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത്. റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്നാണ് ഈ സംപ്രേഷണത്തിന് പേര് നൽകിയിരുന്നത്. പിന്നീട് 1927 July 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായി ഇത് മാറി. ഓൾ ഇന്ത്യ റേഡിയോ എന്ന് 1956 വരെ അറിയപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീടത് ആകാശവാണി എന്ന പുതിയ നാമത്തിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവോടെ ഇന്നത്തെ തലമുറയ്ക്ക് റേഡിയോ അന്യമായെങ്കിലും റേഡിയോയിലെ പാട്ടുകളും വാർത്തകളും കേൾക്കുന്നത് ദിനചര്യയായി മാറിയ കുറച്ചു പേരെങ്കിലും ഇപ്പോഴുമുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.